ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ യുവസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്കപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളിപ്പോൾ റീൽസിലൂടെയും വീഡിയോസിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് റോസ്മേരി വാട്ടർ, അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു ഇതാണ് ഇത്. ഞാൻ ഇത് എന്താ സ്പോൺസേർഡ് ഒന്നുമല്ല, ഞാൻ തന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താ സെക്കൻഡ് ബോട്ടിലാണ്. ഇത് ഞാൻ ആദ്യമേ വാങ്ങിച്ചത് വേറെ ഏതോ ഒരു കമ്പനിയുടെയാണ് കേട്ടോ, മാറിപ്പോയി. അതായത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം എന്താ ഓ ഫ്ലോറോ അങ്ങനെ എന്തോ ഒരു കമ്പനിയുടെ ആയിരുന്നു. അപ്പം പിന്നെ രണ്ടാമത് വാങ്ങിച്ചത് ഞാൻ ആപ്സ് ഗുഡ്നെസ്സിൻ്റെയാണ്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ആപ്സ് ഗുഡ്നെസ്സിൻ്റെ പോലെ തന്നെയാണ് ഇതിൻ്റെ ബോട്ടിലിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് അങ്ങനെ മാറിപ്പോയതാണ് കേട്ടോ. അപ്പോൾ പക്ഷേ അത് വാങ്ങിച്ചപ്പം നല്ല പ്രൊഡക്റ്റായിരുന്നു. ഉപ്ലോർ, ആ ഉപ്ലോർ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ റേറ്റും ഭയങ്കര കുറവായിരുന്നേ. അപ്പോൾ ഞാൻ ബോട്ടിൽ സെയിം ഇങ്ങനെ കണ്ടു, ഇതൊക്കെ എല്ലാം സെയിമാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് മാറിപ്പോയതാണ്. പക്ഷേ രണ്ടും ആദ്യത്തെ ബോട്ടിൽ വാങ്ങിച്ചപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അത്രയും നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു എനിക്ക്. എൻ്റെതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മൂത്തനിങ് ചെയ്ത ഹെയർ ആയിരുന്നു. ഞാനിപ്പോൾ നന്നായിട്ട് പക്ഷേ വളർന്നു, നീളം വെച്ചു, ഞാനിപ്പോൾ കയറ്റി കട്ട് ചെയ്തു. പക്ഷേ നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരിടയ്ക്ക് സ്ഥിരമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഹെയർ ഫോളിൽ നമുക്ക് നന്നായിട്ട് ഹെയർ മാസ്കും കാര്യങ്ങളും ഹെയർ കെയറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ നാളുകൾക്ക് മുന്നേ. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു ടച്ചൊക്കെ അങ്ങ് വിട്ടുപോയി. കാരണം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, അത് ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ. എന്ന് വെച്ചാൽ നമ്മൾ സ്മൂത്തനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ കെയർ നന്നായിട്ട് കെയർ ചെയ്യണം. അപ്പോൾ എനിക്കതിനുള്ള ഒരു സിറ്റുവേഷൻസ് കിട്ടാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹെയർ ഫോൾ എന്ന് വെച്ചാൽ നല്ല രീതിയിലുണ്ടായി. അപ്പോൾ പിന്നെ പക്ഷേ നീളം വെച്ചും കൂടി, എന്നാലും ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് വിടും കേട്ടോ. പക്ഷേ ഇത്തവണ കട്ട് ചെയ്ത് നന്നായിട്ട് കയറ്റി ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഇപ്പോൾ വീണ്ടും ഹെയർ കെയർ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് അങ്ങ് നിന്ന് പോകും കേട്ടോ. പക്ഷേ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. നമുക്ക് ഏത് നൈറ്റ് ടൈമിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ മുടിയെ കോംബ് ചെയ്ത് വയ്ക്കില്ല. അപ്പോൾ വേണമെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഈസി ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇവിടെ പിടിച്ച് ഞെക്കി വെച്ചാൽ മതി. പിന്നെ ഈ ഒരു ക്യാപ്പ് ഉണ്ട്, ഇത് പൊക്കി വെക്കുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞെക്കാൻ പറ്റത്തില്ല. താത്ത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിത് ഓൺലൈനിൽ തന്നെ വാങ്ങിക്കണമെന്നില്ല. ഇതിപ്പം ഇത് ഞാൻ സെക്കൻഡ് ബോട്ടിൽ ആർട്സ് ഗുഡ്നെസ്സിൻ്റെ വാങ്ങിച്ചതാണ് കേട്ടോ, പർപ്പിളിൽ നിന്ന്. അപ്പം ഈ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫറൊക്കെ ഉണ്ട്. പക്ഷേ പർപ്പിളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് കൊടുക്കണം. ഫ്ലിപ്കാർട്ടിൽ അത് വേണ്ട, അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും ഫ്ലിപ്കാർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പർപ്പിളിൽ എനിക്ക് തോന്നുന്നു 49 or 59 എന്തോ ആണ് ഷിപ്പിംഗ് ചാർജ്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 499 രൂപയാണ് ഇത് റേറ്റ്. 400 something തന്നെ ഇതിന് കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ ഇത്ര ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ നല്ല മണവും കാര്യങ്ങളൊക്കെയാണ്, ഹെയറിൽ ഒരു മണം നിൽക്കും. അപ്പോൾ നമുക്കിത് നല്ല പ്രൊഡക്റ്റാണ്. ഓക്കെ, അപ്പം ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇച്ചിങ് പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഇത് മിക്കവർക്കും വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോസ്മേരിയുടെ തന്നെ എസെൻഷ്യൽ ഓയിലുണ്ട്. ആ ഓയിൽ വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഹെയർ മാസ്കുകളൊക്കെ ഇടുമല്ലോ, ഹെയർ പാക്കുകളൊക്കെ ഇടും. അപ്പോൾ ആ ഹെയർ പാക്കിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ആ പാക്ക് നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തലയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ഹെയർ ഫോൾ കുറയാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഹെയറിൽ തേക്കുന്ന എണ്ണയുണ്ടല്ലോ, ആ എണ്ണ തേക്കുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഈ ഒരു എസെൻഷ്യൽ ഓയിലിൻ്റെ കുറച്ച് ഡ്രോപ്സ് ഒക്കെ വേണമെങ്കിൽ ഒഴിക്കും. ഒരുപാട് ഒഴിക്കരുത് കേട്ടോ. എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പം ഒരു അളവിൽ കൂടുതലൊന്നും അത് യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് യൂസ് ചെയ്യുമ്പം ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. അത് മുഖത്താണെങ്കിലും മുഖത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ബേണിംഗ് സെൻസേഷനൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ അപ്പോൾ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുപരി നമുക്ക് ഈ 500 or 400 ഒന്നും കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. റോസ്മേരി ലീവ്സ് നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങിയാൽ, ഫ്ലിപ്കാർട്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര റേറ്റ് കുറവുണ്ട് അതിൽ, കുറേ വാങ്ങിക്കുന്നുണ്ട്. ഞാൻ എനിക്ക് തോന്നുന്നു 250 gram എന്തോ വാങ്ങിച്ചിട്ട് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. നമുക്കത് തിളപ്പിച്ചിട്ട് നമുക്ക് ആ റോസ്മേരി വാട്ടർ നമുക്ക് യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു അതെല്ലാവർക്കും നമുക്ക് അറിയാമായിരിക്കും. അത് വെച്ചിട്ട് തിളപ്പിച്ച് അരിച്ചെടുത്തേച്ചാൽ മതി. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു വാട്ടർ മാത്രമല്ല, ഈ റോസ്മേരി ലീവ്സ് മാത്രമല്ല, അതിൻ്റെ കൂടെ കുറച്ച് കരിഞ്ജീരകവും ഉലുവയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യും. ഇനി സൈനസിൻ്റെ പ്രശ്നമോ മൈഗ്രെയിനിൻ്റെ പ്രശ്നമോ ഒക്കെ ഉള്ള ആൾക്കാർ ഇതൊന്നും ആഡ് ചെയ്യണം. കാരണം ഇതൊക്കെ തണുപ്പാണ്, അപ്പോൾ ഉലുവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പാണ്. അപ്പം ഈ ഒരു മൈഗ്രെയിനെ ട്രിഗർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എനിക്ക് മൈഗ്രെയിൻ ഉള്ളതാണ്. എന്നിരുന്നാലും ഞാൻ ഈ ഉലുവയൊക്കെ തേക്കും, അപ്പോൾ എനിക്ക് ജലദോഷവും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ അതൊക്കെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളവർ മാത്രം അത് യൂസ് ചെയ്താൽ മതി കേട്ടോ. പക്ഷേ നല്ലതാണ്, ഹെയർ ഗ്രോത്തിന് ഭയങ്കര നല്ലതാണ്.
ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഈ രീതിയിലൊന്ന് യൂസ് ചെയ്യാം. കാരണം ഇതിപ്പോൾ ഇത്രയും ഒരു ബോട്ടിൽ തന്നെ 400 സംതിങ് വരുന്നുണ്ട്. നമ്മൾ ഡെയിലി സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇങ്ങ് തീരും. കാരണം അത്യാവശ്യം മുടിയുള്ള ആൾക്കാർക്ക് കുറേ അധികം യൂസ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പം പിന്നെ കുറേ നാളത്തേനൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കിതിങ്ങനെ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ ഒരു റിസൾട്ട് തന്നെ കിട്ടത്തില്ലേ എന്നാ ചെയ്യുന്നതെന്നും വിചാരിക്കുമെന്നും വേണ്ട, കിട്ടും, ഉറപ്പായിട്ടും കിട്ടും അവർ റിസൾട്ട്. എന്നിട്ട് നമ്മൾ പിന്നെ ഫ്രിഡ്ജിൽ വെള്ളം വെച്ച് യൂസ് ചെയ്താൽ മതി. യൂസ് ചെയ്യുമ്പോഴത്തേക്കും റൂം ടെമ്പറേച്ചറിൽ ആയിട്ട് പുറത്തെടുത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലായിട്ട് അതിന് ശേഷം യൂസ് ചെയ്യുക. മുടി നമ്മൾ എത്രത്തോളം മുടിയാണെങ്കിലും സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ ഇരിക്കും കേട്ടോ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു എന്താ അനുഭവം എനിക്കുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഞാൻ ഹെയർ കെയർ നന്നായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും സ്റ്റാർട്ടിംഗ് ആണ്. കുറേ കഴിയുമ്പോഴത്തേനും എനിക്ക് അതങ്ങ് കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റാറില്ല. അത് നമ്മളുടെ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെയാണ്. അപ്പം മാക്സിമം കെയർ ചെയ്യാൻ നോക്കുക. പിന്നെ ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആയതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ ഇത് എല്ലാവർക്കും ഇപ്പോൾ അറിയാമെന്ന് തോന്നുന്നു, എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നതല്ലേ. അപ്പോൾ ഇപ്പം ഭയങ്കര വൈറലായിട്ടുള്ളൊരു സംഭവം കൂടിയാണല്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പം ബൈ.